ഏറ്റവും സിമ്പിളായി തുടക്കക്കാർക്കായ തുടക്കക്കാരായ ആളുകൾ ആളുകൾക്ക് അതുപോലെ തന്നെ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു പഠനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും നമുക്ക് ആരംഭിക്കാം നമ്മളെ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നാം രണ്ടാലൊരു മാർഗം സ്വീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒന്ന് ഭാഷണശൈലി സംസാരം രണ്ട് ലിഖിത ശൈലി റൈറ്റിംഗ് എഴുത്ത് ശൈലി ഇത് തന്നെയാണ് ഭാഷ ഇങ്ങനെ രണ്ട് രൂപത്തിൽ പ്രയോഗിക്കുന്നു ഇവയാണ് ഭാഷ നമ്മുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എല്ലാം അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഈ രണ്ട് വഴികൾക്കാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡെഫിനേഷൻ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല മനുഷ്യൻ്റെ സംസാരവും എഴുത്തുമാണ് ഭാഷ എന്നാൽ പല ജീവികളും നായ ഭൗഭൗ എന്ന് പറയും കാക്ക ക എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം ഇതിന് പ്രത്യേകിച്ച് അക്ഷരങ്ങളില്ല പ്രത്യക്ഷത്തിൽ അക്ഷരം തോന്നുന്നെങ്കിലും അതൊന്നും ഒരു അക്ഷരം ഉദ്ദേശിച്ചുകൊണ്ട് അവ പറയുന്നതൊന്നുമല്ല അതിൻ്റെ പ്രകൃതിയാൽ നാച്ചുറലായത് ചെയ്യുന്നു എന്ന് മാത്രം ഇനി നമുക്ക് ആദ്യമായി ഉറുദുവിൻ്റെ അക്ഷരമാലയാണ് പഠിക്കേണ്ടത് അറബി അക്ഷരമാല അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ് ഉറുദുവിൻ്റെ അക്ഷരമാല ഒന്ന് ചരിച്ച് പറഞ്ഞാൽ മതി ഒന്ന് അല്പം ചെരിച്ചു ചരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായാൽ മതി പല സ്ഥലങ്ങളിലും ചിലത് അങ്ങനെ തന്നെ ഉദ്ദേശി ഉച്ചരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഇവിടെ എഴുതാൻ പഠിക്കുകയാണ് ആദ്യ അക്ഷരം അലിഫ് എന്നാണ് അലിഫ് ഒരു ഒന്ന് പോലെ എഴുതും ഇതാണ് അലിഫ് ഇതാണ് അലിഫ് ഈ അലിഫ പേര് ഇനി കൂട്ടി വായിക്കാനൊക്കെ പിന്നീട് മനസ്സിലാവും പിന്നീട് ബേ 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 എന്ന് ഇങ്ങനെ എഴുതാം ഇനി പേ പേ എന്ന് പറയുമ്പോൾ ബേ പോലെ തന്നെ എഴുതി മൂന്ന് ഇടും അപ്പോഴാണ് പേ ഉണ്ടാകുന്നത് ഇനി തേ തേ എന്ന് പറയുമ്പോൾ രണ്ട് പുള്ളി ഉണ്ടായാൽ മതി തേ ഇേ ടേ ടേ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉള്ളിയിൽ വേണം അപ്പോഴേ ടേ ഉണ്ടാവുകയുള്ളൂ ഈ ടേ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത അക്ഷരം സേ എന്നാണ് സേ എന്ന് ഉച്ചരിക്കുകയാണ് നല്ലത് അതും ഇങ്ങനെ തന്നെ പകരം മൂന്ന് പുള്ളികൾ സെ എഴുതുമ്പോൾ മൂന്ന് പുള്ളികളുണ്ടാകും ഇതൊക്കെ അറബിയിൽ ഉച്ചരിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അച്ഛൻ അറബിയിൽ വേറെ രൂപത്തിലാണ് ഉച്ചരിക്കുക ഇത് അറബിയല്ല ആണ് അതുകൊണ്ട് ഉച്ചാരണ വ്യത്യാസം മനസ്സിലാക്കുക സെ ഇനി ജീമാണ് ജീം ജീം കഴിഞ്ഞാൽ പിന്നെ ചേ എന്ന അക്ഷരമാണ് ചേ അത് അറബിയിലൊന്നുമില്ല ഇത്തൊരക്ഷരാണ് ചേ അട മൂന്ന് പുള്ളി കൊണ്ടുള്ള ചേ എഴുത്ത് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോളൂ ഞാൻ എൻ്റെ ഒരു എഴുത്താണ് എഴുതുന്നത് വൃത്തി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി ചേ കഴിഞ്ഞാൽ ഹേ ഹേ എന്നാണ് ഹേ ഒരു പുള്ളിയും കുത്തൊന്നും വേണ്ട നേരെ ഹേ ഹേ കഴിഞ്ഞാൽ കെ ഖേ നമ്മൾ ഖ ഖ എന്നല്ലേ പറഞ്ഞ ഖേ ഖേ നഖത്തിൻ്റെ ഖാ കൊണ്ടുള്ള കെ അത് ഹേ മുകളിൽ പുള്ളി ഖേ അത് കഴിഞ്ഞാൽ പിന്നെ ധാല ധാൽ ധ ഒറ്റൊരു സാധനം അത് കഴിഞ്ഞാൽ ധാലാണ് ധാല് കഴിഞ്ഞാൽ ദാല് കഴിഞ്ഞാൽ ദാല് കഴിഞ്ഞാൽ ധാല് ധാൽ എങ്ങനെയാണ് അത് ആ ദാല് പോലെ തന്നെ ഇതും പക്ഷേ മുകളിൽ ഒരു സാധനം ഉണ്ടാകും കണ്ട ഇങ്ങനെയൊരു സാധനം മുകളിൽ ഉണ്ടാകും അപ്പോൾ തന്നെ ധാൽ എന്ന് പറയും പിന്നെ സാലാണ് ഇങ്ങനെ തന്നെ പക്ഷെ മുകളിൽ ഇങ്ങനെ ഒറ്റ കുത്തുണ്ടാവുള്ളൂ അവിടെ ജാല് സെഡ് എ എല് അപ്പം ജാലെന്ന് വായിക്കുമല്ലോ ആ സാലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജാല് കഴിഞ്ഞാൽ പിന്നെ റേ റെ പിന്നെ ഏതാണ് ടേ മുകളിൽ ഒരു കണ്ടോ ഒരു സാധനം ഉണ്ടാകും ഡേ കഴിഞ്ഞാൽ പിന്നെ സെ ഇത് ഇങ്ങനെ കുത്ത് പിന്നെ ജെ ഒരു ജെ ഉണ്ട് അപ്പോൾ ടേ കഴിഞ്ഞു ഇപ്പോൾ ഏതാ നമ്മൾ പറഞ്ഞത് ഏ ഇനി ജെ ഉണ്ടാവും ഏ ഒരു റാ പോലെ തന്നെ റേ പോലെ തന്നെ പക്ഷേ എങ്കിൽ മൂന്ന് പുള്ളി ഉണ്ടാവും ടെലിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ സെ പിന്നെ സീൻ ഉണ്ടാവും സീൻ സീൻ പിന്നെ ഷീൻ ഷീനാവുമ്പോൾ സീനോട് കൂടെ മൂന്ന് പുള്ളിയും കൂടെ ഉണ്ടാവുമ്പോൾ ഷീൻ ഉണ്ടാവുകയുള്ളു ഷീൻ കഴിഞ്ഞാൽ പിന്നെ സാദ് സ്വാദ് സവാദ് സ്വാദ് ഇവിടെ ഇങ്ങനെ ഇതാണ് സ്വാദ് സ്വാദ് അത് കഴിഞ്ഞാൽ പിന്നെ സ്വാദ് ഇതൊക്കെ അറബിലെ വ്യത്യാസം ഉച്ചാരണം ആണ് സ്വാദ് സ്വാദ് സ്വാദിനിക്ക് ആ ഇങ്ങനെ സ്വാദ് ഉണ്ടാ സ്വാദ് സ്വാദ് പിന്നെ അടുത്തത് ഒരു tuai pinna zuai zuai tuai zuai angana vaikka pinna ore ayin undavu ayin ayin pinna goin 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 amala അറബിലല്ല ഉറുദുവിൽ പ്രത്യേക ഉച്ചാരണമാണ് ഗോയിൻ പിന്നെ പിന്നെ ഒരു ഫെ 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 പിന്നെ ഫ് ഖാഫ് ഖാഫ് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അത് വ്യത്യാസം ചെറിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഉള്ളിലൊരു വട്ടുണ്ട് എഴുതിയപ്പോൾ കൂടി പോയതാണ് ഇത് ക്വാഫ് ഖാഫ് ഖാഫ് എന്നറിയാം ഖോഫ് ഖോഫ് നഖത്തിൻ്റെ ഗാ കൊണ്ടുള്ള ഖാഫ് മറ്റത് പിന്നെ അടുത്ത് ഖാഫ് ക നമ്മുടെ സാധ കാക്കൻ്റെ ക ഫ് പിന്നൊന്നുള്ളത് ഖാഫ് ഈദ് ഗാഹു എന്നൊക്കെ പറയുമ്പോൾ ഖാഫ് ഉള്ളിൽ നിങ്ങോട്ട് വരണം ഏഫ് പിന്നെ ലാ ആണ് ലാം ലാം അട പിന്നെ മീമുണ്ട് നമ്മളെ ീം ഉണ്ടാകും പിന്നെ മീമ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നൂനാണ് നൂന് നൂന് അത് കഴിഞ്ഞാൽ നൂനി പണ്ടൊരു നൂനിൻ്റെ കഥ ഉണ്ട് ഇത്ത മാസയ്ക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം പണ്ടൊരു ഉസ്താദ് നൂന് പഠിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് നൂനറിയില്ല നൂന് കുട്ടികൾക്കല്ല ഉസ്താദിനൊക്കെ ശരിക്ക് നല്ല രൂപത്തിൽ നൂന് എന്ന് ഉച്ചരിക്കാൻ അറിയില്ല അറബി പഠിപ്പിക്കണ ആളാണ് അപ്പോൾ നൂന് പറയാൻ കിട്ടാതിരുന്നപ്പോൾ അപ്പോൾ ഉസ്താദ് എങ്ങനെ തന്നെ നൂന് പറഞ്ഞാലും അത് നൂണ് എന്നേ ആവുകയുള്ളൂ നൂനെന്ന് പറഞ്ഞാലും നൂണെന്നേ ആവുള്ളൂ പുസ്തകത്ത് കുട്ടികളോട് പറഞ്ഞു ഞാൻ നൂണ് എന്ന് പറഞ്ഞാൽ അത് നൂണാണ് അല്ലാതെ നൂണല്ല അപ്പം നിങ്ങൾ ഞാൻ നൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോൺ എന്ന് പറയണം അപ്പം എല്ലാവരും പറണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് നൂനെന്ന് പറയാൻ അറിയില്ല കൊടുക്കുമ്പോഴും അറിയില്ല പറയാൻ അവർ തമാശയാണ് ന്യൂനു പറയുമ്പോൾ പറയുന്ന ഒരു തമാശയാണ് ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് വാവുണ്ട് വാവ് വാവണ്ടോ വാവ് വാവ് അത് കഴിഞ്ഞാൽ ഒരു ഹേ ഉണ്ട് ഒരു ഹേ പിന്നെയോ ഒരു എനിക്ക ഇതാണ് നമ്മളെ അക്ഷരങ്ങൾ നമുക്ക് തലക്കുന്നൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം അലിഫ് ഭേ ഠേ ഛേ ഹേ ഖേ ധാൽ ഠാൽ ൽ ധേ ز سين شين زاد زواد طوي زوين عين طوي عين عندنا غالية سين و زواد يجنون طوي زوين عين غين, غين ف قاف ഖേഫ് ഖോഫ് ലാം മീം നൂൻ വാവ് ഹേ എ നമ്മൾ ഇതോടൊപ്പം എല്ലാ തുടർച്ചയായ വീഡിയോസുകളിലും നമ്മൾ അല്പം ഉറുദു വാക്കുകൾ കുറച്ച് പഠിക്കും അത് അപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതുതന്നെ മതി ധാരാളം ഉറുദുവിൽ വലിയൊരു പാണ്ഡിത്യം ഉണ്ടാവാൻ അപ്പോൾ കുറച്ച് വാക്കുകൾ മാത്രമേ പറയുകയുള്ളൂ അത് വളരെ കൃത്യമായി പഠിക്കുക അതാണ് നിങ്ങൾ ഈ വിഷയവുമായി ചെയ്യേണ്ട ഡ്യൂട്ടി ഓക്കെ നമുക്ക് അതിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം ആദ്യമായുള്ള വാക്ക് ആദ്യമായുള്ള വാക്ക് ഹലോ നമ്മൾ ഓർത്തൂരും എല്ലാം ഒരു ഉപയോഗിക്കുന്നൊരു പതായതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കും ഹായ് 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 എന്നല്ലേ അത് ഉപയോഗിക്കും ഇതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് അത് കഴിഞ്ഞാൽ അടുത്ത 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 വാക്ക് നമ്മളെന്താണ് ഉപയോഗിക്കുക ആപ് കൈസെ ഹേം ആപ് കൈസെ ഹേം താങ്കൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കും ആ സമയത്ത് ആ കൈസേ ഹോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും മേം മാം ടീക്ക് ഹോ മേ ടീക്ക് ഹോ ഞാൻ സുഖമായി ഇരിക്കുന്നു മേ ടീക്ക് ഹോ എന്ന് പറഞ്ഞാൽ ടീക്ക് ഹേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവിടെ ഞാൻ സുഖമാണ് ഐ എം ഫൈൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ അച്ചാഹെ ഷാറാണ് എന്നർത്ഥം അല്ലെങ്കിൽ അത് കഴിഞ്ഞാലോ ആപ്ക ശുക്രിയ ആപ്ക നമ്മൾ ഹേ അച്ചാഹെ കഴിഞ്ഞാലെന്തു പറയും അതുപോലെ തന്നെ ആപ്ക ശുക്രിയ താങ്കൾക്ക് നന്ദി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ആപ്ക ശുക്രിയ താങ്കൾക്ക് നന്ദി അല്ല നമ്മളെന്ത് പറയും ശുക്രിയ താങ്കൾക്ക് നന്ദി ശുക്രിയ എന്ന് താങ്കൾ എന്നില്ലാതെ ആബ്ക അത് ശുക്രിയ നന്ദി എന്ന് മാത്രം നമ്മൾ പറയാറുണ്ട് ശുക്രിയ നന്ദി അതുപോലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൂടുതൽ കൂടുതൽ നന്ദി എന്ന് നമ്മൾ എന്താ ഉപയോഗിക്കുക ആബ്ക ബഹുത്ത് ബഹുത്ത് ശുക്രിയ താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അതും ഈ പ്രയോഗങ്ങളിൽ പെട്ടൊരു പ്രയോഗമാണ് പിന്നെയോ നമ്മുടെ സോഹം ഒരാൾ വീട്ടിലേക്കോ നമ്മളെ വരും വരുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യും രണ്ട് നിലക്കാണ് സ്വാഗതം ചെയ്യുക കൊഇ ബാത്തിനഹി കൊ ഇ ബാത്തിനഹി താങ്കൾക്ക് സ്വാഗതം അല്ലെങ്കിൽ ആപ്കാ ഖൈർ മക്തം ഹേ താങ്കൾക്ക് സ്വാ നല്ല സ്വാഗതം ഈ രണ്ട് രൂപത്തിൽ നമ്മളത് പറയാറുണ്ട് കൊ ഇ ബാത്തിനഹി ആപ്ക ഖൈർ മക്തം ഹേ പിന്നെന്താ അടുത്ത വാക്കാണ് ബറായി ഇ ഈ പ്ലീസ് എന്നതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമായി എന്നെ മനസ്സിലാക്കിയാൽ മതി ബറ ഈ മെഹർബാനി ബറ ഓർ ഇനി അടുത്ത വാക്കാണ് ഓർ ആപ് കൈസെ ഹേ ഓർ ആപ് കൈസെ ഹേ ഓർ ആപ് കൈ ഹേ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങളത് ശരിക്കും മനസ്സിലാക്കാനാണ് ഓർ ആപ് കൈസെ ഹേ എന്താ അതിനർത്ഥം ൈസെഹേ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പോൾ നമ്മളൊരു കോൺവെഴ്സേഷൻ ഇത് പറയണത് ഒരു സംഭാഷണ രൂപത്തിൽ പറയാം അപ്പോൾ നമ്മളോട് ഇനി നമ്മളെന്ത് പറയും അദ്ദേഹത്തോട് ഈ നമ്മളോട് സുഖം നമ്മോട് സുഖമാണോ എന്ന് ചോദിച്ചല്ലോ അപ്പോൾ നമ്മളെന്താ അങ്ങോട്ട് ചോദിക്കും ആ ആ ഓർ താങ്ക് ഓർ ആപ് അപ്പോൾ ആൻഡ് നിങ്ങൾ സുഖമാണോ ഓർ എന്നൊരു നിങ്ങളും സുഖമാണോ എന്നൊരർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത് ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്നുപയോഗിക്കുന്നത് പോലെയാണ് ഓർ ഉപേക്കർ അപ്പോൾ ഓർ ആപ് കൈസേ ഹോ അപ്പോൾ താങ്കൾ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ഇനി അടുത്തതാണ് ഹോം ആപ്ക ഷുക്രിയ അടുത്ത പദമാണ് മേം ഭി ടീക്ക് ഹോം നാം സുഖമായിരിക്കുന്നു ആപ്ക ഷുക്രിയ താങ്കൾക്ക് നന്ദി അപ്പോൾ ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു നന്ദി കൂട്ട് പറയണമല്ലോ അതും പറഞ്ഞു എന്താണ് മേം ബി ടീക്ക് ഹോ ആപ്കാ ശുക്രിയ താങ്കൾക്ക് നന്ദി ഇനി അടുത്ത പദം മാഫ് കർണ മാഫ് കർണ മാഫ് കർണ എന്താ മാഫ് എന്നാൽ ക്ഷമിക്കൂ എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് പാഡൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയല്ലോ അതാണ് മാഫ് കർണ ക്ഷമിക്കൂ ഇനി അടുത്ത വാക്ക് ക്യാ ഹം നമ്മൾ മുമ്പ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഹം പഹിലെ ഹം നാം നമ്മൾ പഹലെ മുമ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നൊക്കെയുള്ളൊരർത്ഥാണ് മിൽ ചു കെ ഹേം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്യാ ഹെ ആപ്ക നാം ക്യാ ഹെ താങ്കളുടെ പേരെന്താണ് എന്ന ചോദ്യമാണ് മേരാനാം എന്ന് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ആരാ എന്താ പേരാണ് വെച്ചാൽ മേരാനാം സുക്കൂർ ഹെ സമീർ ഹെ അബോക്കറി ഹെ എന്നും കൊടുക്കുക ഓർത്തുമാര താങ്കളുടെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഓർത്തുമാര അപ്പോൾ താങ്കളുടെ അപ്പം അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ പേരും പറയും ഇനി അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഞടുത്ത് ഒരു ഒരു സംഭാഷണം അവസാനിക്കുകയാണ് ഹാപ്സെ മിൽഖർ ഹുഷി ഹൊയ് ആപ്സെ മിൽഖർ ആപ്സെ താങ്കളുമൊത്തുള്ള ഈ കൂടി കൂടിക്കൂടിക്കാഴ്ച വളരെ സന്തോഷ സന്തോഷത്തിലാണ് ആപ്സെ മിൽഖർ ആപ്സെ താങ്കളുമത്ത് ഈ മിൽക്കർ കൂടിക്കാഴ്ച ഒരുമിച്ച് കൂടൽ ഹുഷി ഹോയ് വളരെ സന്തോഷമുള്ളതാണ് താങ്കളുമൊത്തുള്ള ഈ കൂടിക്കാഴ്ച വളരെ സന്തോഷമുള്ളതാണ് എന്നാണ് പറയുന്നത് അടുത്ത വാക്ക് ഖുഷി ഖുഷിഖി ബാത് ഹേ ഖുഷി ഖുഷിഖി ബാത് ഹേ യു പറഞ്ഞാൽ ഈ കാര്യം മെരേലിയെ എനിക്ക് ഖുഷി കി ബാത്ത് ഹേ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഖുഷി കി ബാത്ത് ഹെ നല്ല ഗുഡ് ന്യൂസ് നല്ല ഒരു കാര്യമാണ് നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് അപ്പോൾ ഈ വാക്കുകളാണ് നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിൽ വരുന്ന ഓരോ വാക്കുകൾ ഇത്ര കുറച്ച് വാക്കുകൾ അതിങ്ങനെ പഠിച്ചാൽ വളരെ ഉഷാറായി ഉറുദു നിങ്ങൾക്ക് സംസാരിക്കാം ഉറുദുവിൽ വലിയൊരു പാണ്ഡിത്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഓക്കെ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം